രാജ്യം ഊർജ്ജ പ്രതിസന്ധിയുടെ ഭീഷണിയിൽ താപവൈദ്യുത നിലയങ്ങളിൽ നാല് ദിവസത്തേക്ക് വേണ്ട കൽക്കരി ശേഖരം മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്ക് ആവശ്യം വേണ്ട വൈദ്യുതിയുടെ എഴുപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നാണ് അതിനാൽ കൽക്കരി വിതരണത്തിലുണ്ടായ കുറവ് രാജ്യത്തെ വൻ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കും കഴിഞ്ഞ മാസം അവസാനം നാല് ദിവസത്തേക്ക് വേണ്ട കൽക്കരി മാത്രമേ താപനിലയങ്ങളിൽ ശേഖരം ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കരുതൽ ശേഖരമാണിത് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ പതിമൂന്ന് ദിവസത്തേക്ക് വേണ്ട ശേഖരം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പകുതിയിലധികം താപവൈദ്യു നിലയങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രതിസന്ധി നേരിടാൻ അലൂമിനിയം ഉരുക്ക് വ്യവസായങ്ങൾക്കുള്ള കൽക്കരി വിധത്തിൽ കുറവുവരുത്തി കോവിഡ് നിയന്ത്രണം ഒഴിവാക്കിയതിനെ തുടർന്ന് കുതിച്ചുരുന്ന വൈദ്യുപഭോഗവും കൽക്കരി ഉൽപ്പാദനത്തിനുണ്ടായ കുറവുമാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ കാരണം കനത്ത മഴയും മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും കൽക്കരി ഖനത്തെയും വിതരണത്തെയും കാര്യമായി ബാധിച്ചു രാജ്യത്തെ കൽക്കരി ആവശ്യത്തിൻ്റെ മുക്കാൽ പങ്കും തദ്ദേശീയമായാണ് നിറവേറ്റുന്നത് കോവിഡിനെ തുടർന്ന് തകർന്ന സമ്പദ്ഘടനയുടെ തിരിച്ചുവരവിനെ ഊർജ്ജ പ്രതിസന്ധി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് സാമ്പത്തിക ലോകം കൽക്കരുടെ ലഭ്യതക്കുറവ് ചൈനയിലും ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി